ഹായ് ആയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്തായാലും ഒരു നല്ല രീതിയിൽ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാരണം ഈ നമ്മുടെ പപ്പീസ് നിങ്ങളുടെ വീട്ടിലൊക്കെ പപ്പീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കാരണം പപ്പീസിന് ഇപ്പോൾ പുതിയ പടർന്നുകൊണ്ടിരിക്കണം പാർവ വയറിനെ പറ്റിയാണ് ഇന്ന് ഫുൾ ആയിട്ട് തന്നെ പറഞ്ഞത് ഇത് പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പപ്പീസിനെയൊക്കെ സേര് ചെയ്യുന്ന കൊണ്ടും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പകുതി പേരും എൻ്റെ പപ്പീസിനെല്ലാവരും എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുതിയ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുക കാരണം പാർവെന്ന് പറഞ്ഞാൽ വയർസ് ഇപ്പോൾ കേരളത്തില് ഫുൾ ആയിട്ട് പടർന്നിരിക്കുകയാണ് ാണ് അപ്പോൾ ഇന്നലെ തന്നെ നമ്മളൊരു ക്ലയൻസ് അവൻ്റെ ജി എസ് ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ജി എസ് ടി ഇന്ന് ഇന്നലെ ചത്തുവെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാർവ്വ മൂലമാണ് അത് ചത്തു വെച്ചത് അപ്പോൾ പൊതുവേ അതിൻ്റെ വരേണ്ട ലക്ഷ്യ ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടി മാത്രം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക നമ്മളിപ്പോൾ ഒരു പൊതുവേ ഒരു പപ്പീനെ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും അവനിപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഒരു പപ്പി നിങ്ങൾക്ക് തന്നെ തേർട്ടി ഫൈവ് ഡേസ് കഴിഞ്ഞിട്ടേക്കും നമ്മൾ നിങ്ങൾക്ക് തന്നത് എല്ലാ ബ്രീഡേഴ്സും കനൽസിൻ്റെ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടേക്കും നിങ്ങൾക്ക് തന്നെ അപ്പോൾ തേർട്ടി ഫൈവ് ഡേയ്സിലൊക്കെ നമ്മൾ ഡീവോമിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തന്നെ അപ്പോൾ ഡീവാമിംഗ് ചെയ്തുകൊണ്ട് ഇതിന് ലൂസ് മോഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ ഈ പാർ വരുമ്പോഴത്തേക്കും പാർവ് വയർസ് നമുക്ക് നമ്മുടെ പപ്പീസിൽ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ലൂസ് മോഷൻ തന്നെയായിരിക്കും മെയിൻ ഒരു ഇത് കാണിക്കുന്നത് അപ്പോൾ ഈ ലൂസ് മോഷൻ പാർവല് ഈ ലൂസ് മോഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വോമിറ്റിങ് വോമിറ്റിംഗ് നടക്കും അതുപോലെ തന്നെ ലൂസ് മോഷൻ പോകുമ്പോഴത്തേക്കും അതിൽ കൂടി ബ്ലഡിൻ്റെ ഒരു ചെറിയ സിംറ്റംസും കൂടി പോകും അപ്പോൾ ബ്ലഡ് കൂടി അതിനകത്ത് കൂടി പോകുമ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ ലൂസ് മോഷൻ വഴി പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിരിക്കും ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര മണമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ അപ്പം തന്നെ വിചാരിക്കാം നിങ്ങളുടെ ഡോവിന് പാർവോ വൈറസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യാതെ ജസ്റ്റ് എന്താ പറയുക പെട്ടെന്ന് തന്നെ വെറ്റനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വെറ്ററിനറി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇനി ഗവൺമെൻറ് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ കൂടുതലും നല്ല കാരണം പ്രൈവറ്റ് ആശുപത്രിയിൽ മിക്ക ആശുപത്രിയിലും ഇവിടെ ഇപ്പോൾ പ്രൈവറ്റിൽ മിക്ക ആശുപത്രിയിൽ ഇപ്പോൾ ഈ പാർവ്വൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക പ്രൈവറ്റ് ആശുപത്രിയിൽ ആരും കൊണ്ടുപോവാതിരിക്കുക കാരണം ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടക്കണോണ്ട് ഇതിൻ്റെ എന്തെങ്കിലും സിപ്റ്റം സിംറ്റംസ് അവിടെ ഉണ്ടാകും പാർവൻ അപ്പം നമ്മുടെ വട്ടി ഇൻഫെൻറ് ആയത് പറഞ്ഞാൽ ചെറിയ പപ്പിയായത് പറഞ്ഞാൽ ഇത് ചെല്ലുമ്പോൾ തന്നെ ഇതിന് വേഗം ക്യാച്ച് ആവും അപ്പം പ്രൈവറ്റ് ആശുപത്രിയിൽ പൊതുവെ ഞാൻ എല്ലാവർക്കും ഡെലിവറി ടൈമിൽ പപ്പീനെ ഡെലിവറി കൊടുക്കേണ്ട ടൈമിൽ എല്ലാവരോടും ഈ ഉപദേശം കൊടുക്കാറുള്ളതാണ് പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നത് അറിയാത്ത അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കേട്ടിട്ടിരിക്കുക കാരണം വേറൊന്നുമല്ല ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്കും അതിൻ്റെ പാർവ്വം എൻ്റെ ട്രീറ്റ്മെന്റ് നടന്നിരിക്കണം കാരണം നമ്മളിപ്പോൾ വാക്സിനേഷനോ അതിന് മുമ്പ് എന്തെങ്കിലും ചെറിയൊരു അസുഖം മൂലം നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയെല്ലാം കൊണ്ടുപോയിക്കണം സിംറ്റംസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും ഇത് പെട്ടെന്ന് ഈ വൈറസ് അങ്ങനെ പോവത്തില്ല അപ്പോൾ അത് നമ്മുടെ പപ്പിനെ ക്യാച്ചിലെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ പപ്പീസിന് ഇല്ല അപ്പം ആ പ്രൈവറ്റ് ആശുപത്രി പൊതുവേ കൊണ്ടുപോയിരിക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് പത്ത് ഒരു തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ആവുള്ളൂ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാക്സിനേഷൻ ചെയ്യിക്കുക ഡോക്ടറെ കൊണ്ടുവന്നിട്ട് അപ്പം പപ്പി കുറച്ചും കൂടി സേഫ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം ഇന്നലെ ഇപ്പം ആ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ജി എസ് ടി ആണാക്കി നേരത്തെ ഒരാഴ്ച ആയിട്ടുള്ളൂ അവൻ ആ പപ്പിക്ക് പപ്പിയെ ഞാൻ കൊടുത്തിട്ട് കാരണം ഫാമിലി നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയി അപ്പം പെട്ടെന്ന് പപ്പി ചത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കൊരു സങ്കടം എനിക്ക് ഇന്നലെ രാത്രി ആയിട്ട് തന്നെ എനിക്കൊരു സങ്കടം നമ്മൾ കൊടുത്തൊരു പപ്പിയാണ് അപ്പം അത് പറയേണ്ട ഉപദേശം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അപ്പം വന്നപ്പോഴത്തേക്കും രണ്ടു ദിവസം പപ്പി ഫുഡ് കഴിക്കണില്ല വെള്ളം മാത്രം ഓടിക്കണം പിന്നെ ലൂസ് മോശം നല്ല രീതിയിൽ പോവുന്നുണ്ട് പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ഈ ലൂസ് മോശം പോകുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബ്ലഡിൻ്റെ ഒരു ഇതും കൂടി പോകുന്നുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് അപ്പം പപ്പി ഇന്നലെ ഒരു ദിവസം തന്നെ പെട്ടെന്ന് തന്നെ അത് ചത്തുകയും ചെയ്ത് അപ്പം അവർക്ക് ഉണ്ടായിരുന്ന ഒരു വിഷമം കാരണം പിള്ളേരാണല്ലോ പിള്ളേർ ഭയങ്കര രീതി അറ്റാച്ച് ഇത് കാണുന്ന ആൾക്കാരും വീട്ടിൽ നല്ല രീതിയിൽ പപ്പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കുക വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഗവൺമെന്റ് ആശുപത്രി പറ്റാൻ ഇത് പോവുക അതുപോലെ തന്നെ പപ്പി വേറെ പപ്പിനായിട്ടൊന്നും മിംഗ് ചെയ്യാതിരിക്കാൻ നോക്കുക ഈ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിയല്ലേ ഓടിക്കളിക്കും അങ്ങാടി ഇങ്ങനെ ഓടിക്കളിക്കുമ്പോഴത്തേക്കും വേറെ ഡോക്സിനായിട്ട് ടച്ച് ചെയ്യാനോ മിംഗ് ചെയ്യാനോ ഒന്നും ഒന്നും ചെയ്യാതിരിക്കുക നോക്കുക കയ്യിൽ തന്നെ പിടിക്കുക പിന്നെ അതുപോലെ തന്നെ പൊതുവെ ഡോഗ്സിനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ആൾക്കാർ വാക്കിങ്ങിനും അത് ഇതിനൊക്കെ കൊണ്ടുപോകും ഫസ്റ്റ് ടൈം ഡോഗിനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാം പക്ഷേ ഇപ്പം വോക്കിങ്ങിനൊന്നും കൊണ്ടുപോയിരിക്കാം കാരണം നമ്മുടെ പപ്പി ഒരു ഫസ്റ്റ് ടൈം വാക്സിനേഷൻ പിന്നെ കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ അതൊക്കെ ചെയ്ത് കണ്ടിട്ട് കൊണ്ടുപോകാം കാരണം നമ്മുടെ ഒപ്പിക്ക് പ്രതിരോധിക്കാനുള്ള ഇതെല്ലാം വേണം സേഫ്റ്റി എല്ലാം വേണം അപ്പോൾ ഈ വാക്സിനേഷനും ബൂസ്റ്റിങ്ങും എല്ലാം കണ്ടു ഇനി പപ്പിനെ പുറത്തേക്ക് ഇറക്കുക കാരണം പാർ വൈറസ് ഈ കൊറോണ വൈറസ് പോലെ തന്നെ ഇപ്പോഴത്തെ നല്ല രീതിയിലുണ്ട് അപ്പോൾ എടുക്കുന്ന ഡോഗ്സ് കുറേ ഇവിടെ വരെ ചത്തുപോകുന്നുണ്ട് അപ്പം നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാലേ നിങ്ങൾ അത്ര നാൾ അറ്റാച്ചഡ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് ചത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു എല്ലാവരും അതുപോലെ തന്നെ പറ്റുന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാം വീട്ടിൽ വീട്ടിൽ ഡോക്ടറിനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വാക്സിനേഷൻ അല്ല അങ്ങനെ വന്ന ഡോക്ടർമാരും എല്ലാവരും ഉണ്ട് ഓക്കെ അപ്പം രണ്ടുമൂന്ന് ഇവിടെ കൊച്ചിയിൽ ആണോ ഒന്ന് ക്ലിനിക്കിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തേക്കാം ജസ്റ്റ് അവരെ വേണമെങ്കിൽ കോൺടാക്ട് എൻ്റെ നമ്പറും ഉണ്ടാവും എന്നെ സംശയം ഉണ്ടെങ്കിൽ എന്നെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ എന്താ പറയുക അഡൾട്ട് ഡോഗ്സ് ആണെങ്കിൽ കുഴപ്പമില്ല അഡൾട്ട് ഡോഗ്സിനെ കൊണ്ടുപോയ്ക്കും കാരണം അവർക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് സ്ട്രെങ്ത്തും എല്ലാം ഉണ്ട് അപ്പോൾ അഡൾട്ട് ഡോഗ്സിന് മെയിനായിട്ട് വരത്തില്ല പക്ഷേ ഈ അഡൽട്ട് ഡോഗ്സിനെ എൻ്റെ പി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഉണ്ടാവും സിംറ്റംസ് അഡൽ ഡോഗ്സിൽ അപ്പോൾ അവർക്ക് പിന്നെ സ്ട്രെങ്ത്ത് ഉണ്ടാകും പക്ഷേ ഈ അഡൽ ഡോഗ് കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ചെറിയ പപ്പിയുണ്ടെങ്കിൽ അതിന് രണ്ട് മിംഗ്ളാമ്മ അൾട്ട് ഡോഗിന് വേഗം പിടിക്കും അപ്പോൾ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അലട്ട് ഡോനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മുടെ പപ്പിക്കായിരിക്കും എല്ലാം പറ്റണം സോ പറ്റുന്ന രീതിയിൽ എന്താ പറയുക പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ സേഫായിട്ട് വെക്കുക നമ്മുടെ കൈകളിൽ തന്നെ വെക്കുക അതുപോലെ തന്നെ ഇപ്പം ചിലവർ ഡീവോമിങ് കൊടുത്തിട്ടായാലും ഇപ്പം വയറിളക്കം ഉണ്ടാവും ലൂസ് മോഷൻ ആയിട്ടേ പോകത്തുള്ളൂ അത് കാര്യം വെക്കണ്ട ഈ ഡിവോമിങ് ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ലൂസ് മോഷൻ ആയിരിക്കും ഫുഡും കഴിക്കത്തില്ല അപ്പോൾ അത് പറവയുടെ പാർവേൻ്റെ ലക്ഷണമാണെന്ന് വിചാരിച്ച് ആരും ഒന്നും വിചാരിക്കേണ്ട അതോ അതിൻ്റെ ഒരു ഇല്ല പാർവൻ്റെ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വൊമിറ്റ് ചെയ്യും അതുപോലെ ലൂസ് മോഷൻ പോകുമ്പോൾ നല്ല സ്മെല് എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ ബ്ലഡിൻ്റെ ചെറിയ ഇതും പോവും അങ്ങനെ കാണുമ്പോഴത്തേക്കും യൂട്യൂബില് ഈ ഒന്നും നോക്കേണ്ട ഇത് പ്രിവെൻറ്റ് ചെയ്യാണ്ട് എന്താ മരുന്നൊന്നും ഒന്നും നോക്കണ്ട നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം ഒട്ടും ടൈം നേരെ ആശുപത്രിക്ക് കൊണ്ടുപോകുക അവരോട് കാര്യം പറയാം അപ്പോൾ അവർ എല്ലാം നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്തുതരും അതൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ സമയം കളയരുത് ഇത് ഒന്ന് കഴിയുമ്പോൾ തന്നെ അയ്യോ അതാണ് ഇതാണെന്ന് വെച്ച് നോക്കിയിരിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് വേഗം തന്നെ ഓഫെറ്റി കൊണ്ടൊക്കെ കാണിക്കുക അപ്പം അത്രയും നമ്മുടെ പപ്പി അത്രയും സേഫ് ആയിരിക്കും തന്നെ ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ പക്ഷേ അത് വന്നും പോയി വന്നും പോയി ഫുഡ് കടിച്ചോളും ഡീവോമിൻ്റെ അങ്ങനെ ഇത് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നാൽപ്പത്തഞ്ചാം ദിവസം തന്നെ വാക്സിനേഷനൊക്കെ പക്കിയായിട്ട് തന്നെ എടുക്കുക നാൽപ്പത്തഞ്ച് ഇപ്പം എനിക്കൊന്ന് തേർട്ടി നയൻ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ എടുക്കാമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം എന്താ പറയുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ നിങ്ങളുടെ ബന്ധുക്കാർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും പപ്പീസിന് ഇങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറ്റുന്ന ഇത് ഗവൺമെന്റിൽ തന്നെ കൊണ്ടുപോകാം പ്രൈവറ്റിൽ പിന്നെ ട്രീറ്റ്മെന്റ് എല്ലാം നടക്കണം കാരണം സിംറ്റംസ് ഉണ്ട് നമ്മുടെ നമ്മൾ അത്രയും കാശ് കൊടുത്താണ് ഈ ജി എസ് ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടെൻ തൗസൻഡ് പ്ലസ് എമൗണ്ട് ആണ് ജി എസ് ടിക്കൊക്കെ പറഞ്ഞത് അത് എമൗണ്ട് പോകണമല്ലേ കുഴപ്പം കാരണം അവർ അത്ര അറ്റാച്ച്ഡ് ആയി ഫാമിലി ഫുൾ അറ്റാച്ചഡ് ആയിട്ടാണ് അവിടെ ചെറിയ പിള്ളേർ വരെ ഉണ്ട് അപ്പോൾ അവരേക്കൊക്കെ ഭയങ്കര സങ്കടം പിള്ളേർ അതിനെ കരച്ചിലാണ് അത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി നമ്മൾ ഒരു വട്ടി ചത്തു വയ്ക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് വാങ്ങിച്ചു ഒരാഴ്ച എല്ലാ അത്രയും അറ്റാച്ച് ആയി ചത്തു പോകുമ്പോഴത്തേക്കൊന്നും ആലോചിച്ച് നോക്കി അതുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും ഷെയർ ചെയ്ത് ഇടുന്നത് അപ്പോൾ എല്ലാവരും പറ്റണ രീതിയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ പപ്പീനെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സേഫ് ആക്കി വെക്കുക പുറത്തേക്ക് ഒന്നും വാക്കിങ്ങിനൊന്നും നമ്മ നമ്മളിപ്പോൾ കൊറോണ വരുമ്പോഴത്തേക്കും നമ്മ മാസ്ക് വെക്കണ പോലുള്ള നമ്മ അതിങ്ങൾക്ക് ഒരു അവസ്ഥ കാരണം പുറത്തേക്ക് ഇതുണ്ട് കാരണം ഇപ്പോൾ നാടൻ പട്ടികൾക്ക് വരെ പാർ വൈറസ് ഉണ്ടാവും അപ്പോൾ അതിങ്ങൾ ഈ നക്കി കുറെ നക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ വോക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒപ്പി അധികാരിച്ച് ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പിക്ക് വേഗം ഇത് ഇതാവും അപ്പോൾ എന്താ പറയുക വോക്കിങ്ങിനും ഇതൊന്നും പുറത്തേക്ക് ഇപ്പോൾ കൂടുതൽ കൊണ്ടുപോകാൻ നിൽക്കേണ്ട പപ്പിനെ കൂടുതലും സേഫ് ആയിട്ട് തന്നെ വയ്ക്കുക സേഫ് ആൻഡ് സെക്യൂർ നമ്മുടെ കയ്യിൽ തന്നെ വെക്കുക എന്തിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിനെ വീട്ടിലേക്കോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ചെയ്യുക കാരണം വാക്സിനേഷൻ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഇഞ്ചക്ഷൻ മാത്രം വെക്കത്തുള്ളൂ അതിനൊക്കെ ആകെ വീട്ടിൽ വന്നിട്ടായാലും അവർക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക കൂടുതലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണേക്കും കുറച്ചും കൂടി നല്ലത് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇതൊന്നും ശ്രദ്ധിച്ച് വെക്കുക ബാക്കി നിങ്ങളുടെ കസിൻസിനൊക്കെ ആയിരിക്കും പപ്പയണെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കൊടുക്കുക ഓക്കെ അപ്പം ജസ്റ്റ് എല്ലാവരും കണ്ടതിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ പപ്പിനെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ